നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. 2022 ഏപ്രിൽ കണ്ണൂരിൽ നടക്കുന്ന സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മാടായി ഏരിയ സമ്മേളനം പാണപ്പുഴയിൽ തുടങ്ങി. പാണപ്പുഴ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സി വി ദാമോദരൻ നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സാമ്പത്തിക നയം ഒന്നാണ്. എന്നാൽ സംഘപരിവാറിന്റെ വർഗീയതയെ ചെറുക്കാൻ വിശാലമായ മതനിരപേക്ഷ ഐക്യം അനിവാര്യമാണെന്നും ഇ പി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആർ എസ് എസ് വലയിൽപ്പെടുന്നവരെ മോചിപ്പിച്ചെടുക്കൽ പാർട്ടി പ്രവർത്തനത്തിന്റെ പ്രധാന ദൌത്യമായി കാണാൻ ഓരോ പ്രവർത്തകനും തയ്യാറാവണമെന്നും ജയരാജൻ പറഞ്ഞു. 5 വർഷം കൊണ്ട് കേരളത്തിൽ സമസ്ത മേഖലയിലും വികസനത്തിന്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കെടുകാര്യസ്ഥതയും സാമ്പത്തിക മേഖലയെ തകർക്കുകയും ചെയ്യുന്ന നിലപാടാണ്. 2018-19 ഏതാണ്ട് 84,972 കോടി രൂപ ഓഹരി വിൽപ്പന നടത്തി പണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 മാസത്തിനുള്ളിൽ 6 ലക്ഷം കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് പണമുണ്ടാക്കാനാണ് ബി ജെ പി ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നവകേരള സൃഷ്ടിക്കെതിരെ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. മാടായി ഏരിയയിലെ 231 ബ്രാഞ്ച് സമ്മേളനങ്ങളും 12 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായ ശേഷമാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും മേൽക്കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 200 പേർ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം ഐ വി ശിവരാമൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ, കെ പി സഹദേവൻ, ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വിജിൻ എം എൽ എ, സി സത്യപാലൻ, കെ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. സി എം വേണുഗോപാലൻ താൽക്കാലിക അധ്യക്ഷനായി. പി പ്രഭാവതി, വരുൺ ബാലകൃഷ്ണൻ, കെ റമീസ് എന്നിവരാണ് സമ്മേളനം നിയന്ത്രിച്ചത്. കെ പത്മനാഭൻ രക്തസാക്ഷി പ്രമേയവും എം ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പി പി പ്രകാശൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വനിതാ കമ്മീഷന്റെ പയ്യന്നൂർ താലൂക്ക് തല അദാലത്ത് പയ്യന്നൂർ നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്നു. വനിതാ കമ്മീഷന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടിവരികയാണെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇത്തരം കേസുകൾ വളരെ കുറവാണെന്നത് ശ്രദ്ധേയമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ പറഞ്ഞു. നമുക്ക് കമ്മീഷന്റെ മുന്നിൽ വരുന്ന കേസുകൾ, എന്റെ മുന്നിൽ വന്നത് പാചക തൊഴിലാളികളുടെ കേസുണ്ട്, സ്ത്രീധനമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ കേസുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വത്തിൻ്റെ വിഷയം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പാനലിൽ 4 അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും തന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം വേണം. അപ്പോൾ നമ്മുടെ മുഖ്യ വിഷയം ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീധനമായി ബന്ധപ്പെട്ടിട്ട് വനിതാ കമ്മീഷൻ്റെ ഒരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, സകുടുംബം സ്ത്രീധനത്തിനെതിരെ. ഇതാണ് നമ്മുടെ സ്ലോഗനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീധന പ്രശ്നങ്ങളിൽ കൂടുതൽ പേർ പ്രതികരിച്ചു തുടങ്ങിയത് സ്വാഗതാർഹമാണെന്നും അവർ പറഞ്ഞു. ജില്ലയിൽ 2-ാമത്തെ താലൂക്ക് തല അദാലത്താണ് പയ്യന്നൂരിൽ നടക്കുന്നത്. നഗരസഭാധ്യക്ഷ കെ വി ലളിത, വി ബാലൻ, പാനൽ അഡ്വക്കേറ്റുമാരായ പ്രമീള, ഷിമ്മി, വിമലകുമാരി, പത്മജ, പത്മനാഭൻ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 3 ദിവസം മുമ്പ് കാണാതായ കാർപ്പന്ററുടെ മൃതദേഹം ഒളവറപ്പുഴയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം സ്വദേശി സുനിലിന്റെ മൃതദേഹമാണ് ചൊവ്വാഴ്ച രാവിലെ ഒളവറപ്പാലത്തിന് സമീപം പുഴയിൽ കണ്ടെത്തിയത്. കൗവായിലെ കാർപ്പന്ററി സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന സുനിൽ കൗവായിലെത്തിയിട്ട് 7 വർഷമായി. ഇയാൾ 1 മാസം മുമ്പാണ് നാട്ടിൽ പോയി തിരിച്ചു വന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോകുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. നാട്ടിൽ പോകുന്നതിന്റെ തലേദിവസം ഇയാൾ പുഴക്കരയിൽ നിന്നും മീൻ പിടിക്കുന്നതായും കണ്ടവരുണ്ട്. ഇയാളെ കാണാതെ വന്നതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ സുനിലിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ സുനിലിന്റെ സുഹൃത്തുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മൃതദേഹത്തിന്റെ വലതുകണ്ണിനും ചെവിക്കുമിടയിൽ പരിക്കേറ്റതായി കാണുന്നുണ്ട്. പയ്യന്നൂർ എസ് ഐ വി യദുകൃഷ്ണയും സംഘവും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നഗരസഭാ പരിധിയിലെ 4 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുടുംബശ്രീ കോഫി ബങ്കുകൾ ആരംഭിച്ചു. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു.
വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വളപ്പിനകത്ത് തന്നെ ലഘുഭക്ഷണങ്ങളും അവശ്യവസ്തുക്കളും ലഭ്യമാക്കുന്നതിനോടൊപ്പം 10 കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിരവരുമാനം ഉണ്ടാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാംഗം മണിയറ ചന്ദ്രൻ അധ്യക്ഷനായി, സ്കൂൾ പ്രിൻസിപ്പൽ ടി വി വിനോദ്, സി ഡി എസ് ചെയർമാൻ കെ കവിത എന്നിവർ സംബന്ധിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ കോഫി ബങ്ക് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, ഇക്ബാൽ പോപ്പുലർ എന്നിവർ സംബന്ധിച്ചു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി അജിത, ടി ദാക്ഷായണി, ഓസുമതി, വി കെ നിഷാദ് എന്നിവർ സംബന്ധിച്ചു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ കോഫി ബങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാംഗം എം പ്രസാദ് അധ്യക്ഷനായി, എം ആനന്ദൻ, കെ ബാലൻ, നസീമ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും അധികൃതരുടെ അനാസ്ഥയിൽ വാടക കെട്ടിടത്തിൽ വീർപ്പുമുട്ടുകയാണ് ചെറുപുഴ സബ് ട്രഷറി. ഈ കോവിഡ് കാലത്ത് പെൻഷൻ വാങ്ങാനെത്തുന്ന വയോജനങ്ങൾ ഏറെ കഷ്ടപ്പെട്ടാണ് പെൻഷൻ വാങ്ങി മടങ്ങുന്നത്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കാലത്താണ് ചെറുപുഴയിൽ സബ് ട്രഷറി അനുവദിച്ചത്. സഹകരണ ആശുപത്രിക്ക് സമീപം 14,000 രൂപ വാടക നൽകിയാണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സബ് ട്രഷറിക്ക് കെട്ടിടം പണിയുന്നതിനായി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തി ട്രഷറി കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ 5 സെന്റ് സ്ഥലം പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ സമീപത്തായി വാങ്ങിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ സമയത്ത് ട്രഷറിയുടെ സ്ഥലം കയ്യേറിയെന്നാരോപിച്ച് അന്നത്തെ പ്രതിപക്ഷം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അന്ന് കെട്ടിടം പൊളിക്കാൻ കഴിയില്ലെന്നും ട്രഷറിക്ക് നഷ്ടപ്പെട്ട സ്ഥലം പഞ്ചായത്ത് നൽകുമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ ഭരണസമിതി വന്നതോടെ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് ഒരനക്കവും ഇല്ലാതായി. പക്ഷേ ട്രഷറിയിലെത്തുന്ന പെൻഷൻകാർ സ്ഥലസൗകര്യമില്ലാതെയും കുടപിടിച്ച മഴയത്തുനിന്നും കഷ്ടപ്പെട്ടാണ് പണം കൈപ്പറ്റുന്നത്. 10 പേർ ഒന്നിച്ചു വന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിച്ചു നിൽക്കാനുള്ള സ്ഥലം പോലും ഇവിടെ ഇപ്പോഴില്ല. സംസ്ഥാന ഭരണം, MLA, പഞ്ചായത്ത് എന്നിവയൊക്കെ ഉണ്ടായിട്ടും കെട്ടിട നിർമ്മാണം നടത്താത്തത് അനാസ്ഥയെന്നല്ലാതെ എന്തു പറയാൻ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വ്യാജ വാർത്തകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. കേളോത്ത് ഖാദി ഓഫീസ് പരിസരത്ത് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, ആ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഈ ഗ്രാമ വ്യവസായ വകുപ്പ്, ചെറുകിട വ്യവസായ വകുപ്പ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് ഈ ഖാദി സ്ഥാപനങ്ങളെ കമ്പനികളാക്കി മാറ്റുക എന്നതാണ്. നിരന്തരമായി ഖാദി പ്രസ്ഥാനത്തെയും തൊഴിലാളി സമൂഹത്തെയും അപമാനിക്കുന്ന നിലയിലുള്ള ഭൂഷാ മാധ്യമങ്ങളുടെ കള്ളപ്രചരണത്തിൽ പ്രതിഷേധിച്ചാണ് ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ പയ്യന്നൂർ കാസർഗോഡ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. KBEA സംസ്ഥാന സെക്രട്ടറി TV വിനോദ് കുമാർ, ഖാദി തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KU രാധാകൃഷ്ണൻ, KBEA സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം PVN ശശീന്ദ്രൻ, KBEA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV രാജേഷ്, PV ഉണ്ണികൃഷ്ണൻ, PV ശ്രീജിത്ത്, ജില്ലാ പ്രസിഡന്റ് KLത, ജില്ലാ സെക്രട്ടറി അരുൺ കൃഷ്ണൻ എന്നിവർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച നടപടിക്കെതിരെ കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവംബർ 3 തിരുവനന്തപുരം DME ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും. ഇതിനു മുന്നോടിയായി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ വിളംബര ജാഥ നടത്തി. നാലു വർഷമായി പിടിച്ചുവെച്ച ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, ഗ്രേഡ് പ്രമോഷൻ സമയബന്ധിതമായി നൽകുക, വാർഷിക ഇൻക്രിമെന്റിലെ അപാകതകൾ പരിഹരിക്കുക, ആകിരണ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, ജീവനക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സർക്കാർ നടപടിക്കെതിരെ കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവംബർ 3 ബുധനാഴ്ച രാവിലെ 10 മുതൽ തിരുവനന്തപുരം DME ഓഫീസിനു മുന്നിൽ സത്യഗ്രഹ സമരം നടത്തും. മുന്നോടിയായി പരിയാരം മെഡിക്കൽ കോളേജിനു മുന്നിൽ നടന്ന വിളംബര ജാഥയ്ക്ക് PA ശ്രീധരൻ, UK മനോഹരൻ, ടി രാജൻ, TV ഷാജി, KV ദിലീപ് കുമാർ, ശാലിനി സജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പയ്യന്നൂർ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന്റെ 1 നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റവന്യൂ വിഭാഗം ഓഫീസ് കൂടുതൽ സൌകര്യങ്ങളോടെ താഴത്തെ നിലയിലേക്ക് മാറി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ നഗരസഭ റവന്യൂ വിഭാഗം പുതിയ ഓഫീസ് തുറന്നു. നഗരസഭ ഓഫീസ് കെട്ടിടത്തിന്റെ ഒന്നാമത്തെ നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റവന്യൂ വിഭാഗം ഓഫീസ് കൂടുതൽ സൌകര്യങ്ങളോടെ താഴത്തെ നിലയിലേക്ക് മാറി. നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വലിയ തൊഴിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിക്കുകയും താഴെ കുടുംബശ്രീ സെക്ഷനോട് ചേർന്നുകൊണ്ട് റവന്യൂ സെക്ഷൻ കൂടി പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായി അതിനുള്ള സൗകര്യം താഴെ നിലയിൽ ഒരുക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാംഗങ്ങൾ, സെക്രട്ടറി എം കെ ഗിരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയ ആയുഷ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് സെന്ററായി ഉയർത്തി നാടിന് സമർപ്പിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ പുതിയ കെട്ടിടങ്ങളായി മറ്റു കുറച്ച് സംവിധാനങ്ങൾ കൂടിയായാൽ ആ പുതിയ സൗകര്യത്തിലേക്ക് നമുക്ക് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും പരിചരിക്കാനുമുള്ള കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് എത്തും. അത് ഈ പുത്തൂര് നാടിനാണ് പഠിച്ച സ്കൂളിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പഞ്ചായത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. ചില പ്രവൃത്തികൾ കൂടി അതിൽ പൂർത്തീകരിക്കാനുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്ത് ആരോഗ്യകാര്യത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അതിനായി ഈ ആതുരാലയത്തെ ഉപയോഗപ്പെടുത്തണമെന്നും എം എൽ എ പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി. തദവസരത്തിൽ ഡിസ്പെൻസറിക്കായി കരിവള്ളൂർ റേവൺ ക്ലബ്ബ് ടി വിയും പെരളം സർവീസ് സഹകരണ ബാങ്ക് സഹായവും നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ഇന്ധനവില കൊള്ളക്കെതിരെ പയ്യന്നൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി വിളംബര സമരം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില കൊള്ളക്കെതിരെ പയ്യന്നൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തിയ വിളംബര സമരം മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് പെരുമ്പ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഷീദ് എൻ ബി, ട്രഷറർ ഇബ്രാഹിം ഗൗവായി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ പേക്കടം ശ്രീ കുറുവാപ്പള്ളി അറ കളിയാട്ട മഹോത്സവം നവംബർ 3 മുതൽ 6 വരെ നടക്കും. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ മ്യൂസിക് ക്ലബ് ചാനലിലൂടെ കളിയാട്ട മഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. കോവിഡ് കാലത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തൃക്കരിപ്പൂർ പേക്കടം കുറുവാപ്പള്ളിയാറ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നവംബർ 3, 4, 5, 6 തീയതികളിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. എല്ലാ ദിവസവും ഗുരുദൈവം എന്ന തുളുക്കോലവും അസുരകാലൻ ദൈവം, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, ആയിറ്റി ഭഗവതി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ വിവിധ ദിവസങ്ങളിലായി അരങ്ങിലെത്തും. കളിയാട്ട മഹോത്സവം എല്ലാ ദിവസവും നെറ്റ്വർക്ക് ചാനലിന്റെ മ്യൂസിക് ക്ലബ് ചാനലിൽ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുട്ടികൾക്ക് ബാഗും പഠനോപകരണങ്ങളും വാങ്ങാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾക്ക് മാതമംഗലം കൂട്ടായ്മയുടെ കൈത്താങ്ങ്. മാതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് ബാഗുകൾ സമ്മാനിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് ബാഗും മറ്റു പഠനോപകരണങ്ങളും വാങ്ങാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾക്ക് കൈത്താങ്ങാവുകയാണ് മാതമംഗലം കൂട്ടായ്മ. മാതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നിർധനരായ കുട്ടികൾക്കാണ് ബാഗുകൾ സമ്മാനിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാതമംഗലം കൂട്ടായ്മയ്ക്കു വേണ്ടി കുപ്പാടക്കത്ത് ഗംഗാധരൻ നമ്പ്യാർ, രമേശൻ ഹരിത എന്നിവർ ബാഗുകൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി. എരമംകുട്ടൂർ പഞ്ചായത്ത് അംഗം പി വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എസ് എം സി ചെയർമാൻ കെ ശ്യാംലാൽ അധ്യക്ഷനായി, ഹെഡ് മിസ്ട്രസ് പി സുജാത, അധ്യാപകരായ ഡി പുഷ്പലത, എ മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ബോയ്സ് കൊക്കോട്ടിന്റെ നേതൃത്വത്തിൽ മുക്കോത്തടം എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സാനിറ്റൈസർ നൽകി. ഹെഡ്മാസ്റ്റർ പള്ളത്ത് രവീന്ദ്രൻ മാസ്റ്റർ ഏറ്റുവാങ്ങി.
ബോയ്സ് കൊക്കോട്ടിന്റെ ആഭിമുഖ്യത്തിൽ മുക്കോത്തടം എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നൽകിയ സാനിറ്റൈസർ ഹെഡ്മാസ്റ്റർ പള്ളത്ത് രവീന്ദ്രൻ മാസ്റ്റർക്ക് ക്ലബ്ബ് പ്രവർത്തകരും മുൻ കൌൺസിലർ സി നാരായണനും ചേർന്ന് കൈമാറി. സ്കൂൾ മാനേജർ രാജ്മോഹനൻ മുഖ്യാതിഥിയായി. മുതിർന്ന നേതാവ് ഇ പി കൃഷ്ണൻ നമ്പ്യാർ, പി ടി എ പ്രസിഡന്റ് പാവൂർ സന്തോഷ്, സാവിത്രി ടീച്ചർ, ജലജ ടീച്ചർ, ക്ലബ്ബ് പ്രവർത്തകരായ ടി സന്ദീപ്, പി അനീഷ്, വി അജേഷ്, നിഖിൽ എം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.